നമ്മൾ ചെറിയ കുട്ടിയാണ് സമയത്ത് തന്നെ ഓരോ രണ്ട് കാലുകൂടി ഒരു ഒരു ഇഞ്ച് ഗ്യാപ്പിൽ റബ്ബർ ബാൻഡ് ഇട്ടിട്ടോ അല്ല ചെറിയ കാറോണ്ട് കെട്ടിയിട്ടാൽ ഒരു മൂന്ന് ദിവസം ശരിയാക്കിയാൽ നാലാം ദിവസം ഒരു ഓടിപ്പാടി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വില്ലേജ് ലൈഫിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ നാട്ടിലാണുള്ളത്, മലപ്പുറം ജില്ലയിൽ ചാളാരിക്കടുത്ത് ആലിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ അബൂബക്കറാക്കൻ്റെ വീട്ടിലാണ്. വീട്ടിൽ നമുക്ക് കുറച്ച് ആടുകളുണ്ട്. നല്ലൊരു അടിപൊളി കൂടാണ്. അപ്പോൾ നമ്മുടെ കൂട്, ആട്, അതുപോലെ തന്നെ കുറച്ചപ്പുറത്ത് കോഴികളുണ്ട്. കോഴികൾ നമ്മൾ ചെറിയ രീതിയിൽ ഫാമായിട്ട് വളർത്തുകയാണ്. അതുപോലെ തന്നെ കുറച്ച് കോഴികൾ ഇവിടെ മുട്ട നമ്മുടെ ഇൻക്യുബേറ്ററും ഇതൊക്കെ വെച്ചിട്ട് വിരിയിപ്പിക്കുന്നുണ്ട്. അപ്പുറത്തൊരു ചെറിയ കൂട്ടിൽ രണ്ട് ആടുകളുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ആടുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അതുപോലെ തന്നെ നമ്മുടെ കൂടെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ അബൂബക്കറാക്കൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഇക്കനോട് തന്നെ ചോദിച്ചറിയാം. നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഇക്കതിപ്പോൾ ഏകദേശം നമ്മൾ എത്ര വർഷമായിട്ടുണ്ടാവും ഇപ്പോൾ ഈ ആട് വളർത്തലും ഇതൊക്കെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട്? കഷ്ടിച്ചൊരു വർഷമാണ്. ഒരു വർഷമാവാനായിട്ടുള്ളൂ. പുതിയ വർഷമാണ്. പുതിയ വർഷമാണ്. അപ്പോൾ ഇതല്ലാതെ ഇപ്പോൾ നമ്മുടെ അവിടെ കോഴികളും ഇതൊക്കെ ഉണ്ട്. അതൊക്കെ മൊത്തത്തിൽ നമ്മളിപ്പോൾ തുടങ്ങിയതാണ്. അതൊരു അഞ്ചെട്ട് മാസമായി അത് തുടങ്ങിയിട്ട്. അത് അഞ്ചെട്ട് മാസമായിട്ടുള്ളൂ. ഇപ്പൊ നമ്മളിവിടെ നിലവിൽ ഇപ്പൊ ഏതൊക്കെ ആടുകളാണ് ഇപ്പൊ നിലവിലുള്ളത്? നമുക്ക് ആദ്യം നമ്മുടെ ആടുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം, അതിന്റെ ശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിയാം. മലബാരി ആടാണ്. ഗർഭിണിയാണ്. രണ്ടു മാസം ഗർഭിണിയാണ്. രണ്ടു മാസം ഗർഭിണിയാണ്. ഇവിടെ വന്നിട്ട് ഒരു മാസമാണുള്ളൂ. ഇതിന്റെ കുട്ടികളും? ഇല്ല, കുട്ടികളില്ല, കുട്ടികളില്ല. പിന്നെ നമ്മളെ അടുത്ത ആട്, അടുത്ത നമ്മളെ ശിരോയാണ്. ഇത് കുട്ടിയാണ്. ശിരോയിന്റെ കുട്ടികളാണ്. ഇതൊക്കെ ശിരോന്റെ ഇവരുടെ കുട്ടികളെ രണ്ടോ? ഇതൊക്കെ ഈ മലബാരി ഒറിജിനൽ ബ്രീഡാണ്. ഇത് ശിരോയ്ക്കുണ്ടായ മലബാരി ക്രോസ് കുട്ടികൾ. ഈ രണ്ടുപേര് ഇത് രണ്ടും അഞ്ചു മാസം പ്രായമായി. ഇപ്പൊ മൂന്ന് മാസം ഗർഭിണിയാണ്. പിന്നെ നമ്മളെ അടുത്ത ആട്, അതൊരു ബീറ്റൽ ക്രോസ് ആടാണ്. ബീറ്റൽ ക്രോസ് ആടാണ്. ബീറ്റൽ ക്രോസ്. അതിപ്പോ രണ്ടര മൂന്ന് മാസം അടുത്ത് ചെനയാണ്. അവിടെ സൈലന്റ് ആണ്. ഇതൊരു ഒരു ഒരു വീടാണ്. വേറെ ഇത് ശിരോ ക്രോസിൽ വന്ന ആടാണ്. മൊയ ആടാണ്. അതിന്റെ കുട്ടിയാണ്. ഇത് പ്രൊഫസറിന്റെ കുട്ടിയാണ്. വന്നത് ആറ് മാസത്തോളമായി. ഗർഭിണിയാണ്. മലബാരി ക്രോസ് ആടാണ് ഇതും അതും. അത് പൂർണ്ണ ഗർഭിണിയാണ്. ഇത് രണ്ട് കുട്ടികൾ. ഇപ്പൊ പാൽ കുടിക്കാൻ രണ്ട് കുട്ടികളുണ്ട്. മലബാരി ക്രോസ് ആടാണ്. മലബാരി ക്രോസ് ക്രോസ് ആണ്. അതേ മലബാരി പറഞ്ഞാൽ ഒറിജിനൽ വൈറ്റ് ഉണ്ടാകാം. മൊത്തം വൈറ്റ് ആയിരുന്നു. കൊമ്പ് പിന്നെ മൂക്കിന് അവിടെ ചെറിയ പിങ്ക് കളർ ഉണ്ടാവും. ഇതാണ് ഒറിജിനൽ ഒറിജിനൽ വീടാ. മൂക്കിന്റെ ഇവിടെ പിങ്ക് കളർ ഉണ്ടാവും. മൂക്കിന്റെ ഇവിടെ ബാക്കിയൊക്കെ ഫുള്ള് വൈറ്റ്. കൊളമ്പ് ഇതൊക്കെ നല്ലൊരു കളർ ഉണ്ടാവും. ഇതുണ്ടല്ലേ ഈ ഭാഗത്തൊക്കെ വൈറ്റ് കളർ. അതെ 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 അതെ. കാലിന് കൈ കൊമ്പ് പിന്നെ ഫുൾ വൈറ്റ്. ഇത് ക്രോസ് ആടാണോ? ഇരുപത് ദിവസം ബാക്കിയുള്ളൂ. ഇപ്പൊ നമ്മളിവിടെയുള്ള ആടുകൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടത്. അപ്പുറത്ത് നമുക്കൊരു കൂടുണ്ട്. ആ കൂട്ടിലുള്ള ആടുകളെയും കൂടി കണ്ടിട്ട് ബാക്കി നോക്കാം. പിന്നെ ഇതാണ് നമ്മളെ അടുത്ത കൂട്. ഇത് ഇവിടെ രണ്ടാടുകളാണ് ഉള്ളത്. ഇതാണ് നമ്മള് ഫസ്റ്റ് ഉണ്ടാക്കിയ കൂട്. ഫസ്റ്റ് ഉണ്ടാക്കിയത് പീഡർ റൂം ആയിരുന്നു. അത് നമ്മള് സെറ്റ് ആക്കിയ എടുത്തതാണ്. ഇതിപ്പോ ഇതും മലബാരി. ഒറിജിനൽ മലബാരി. അതിന്റെ കുട്ടിയാണ്. അഞ്ചു മാസം പ്രായമുള്ള കുട്ടിയാണ്. മലബാരി. ഇതാണ് ഒരാൾ കണ്ടത്. ഇതിപ്പോ കുറച്ച് കുറച്ചതാ. മഴക്കാലൊക്കെ അതിനെ കൊണ്ട്. നിലവിലെ ഒരു വർഷമായിട്ട് കാര്യപ്പെട്ട രോഗങ്ങളൊന്നും അവര് ചായ പിടിച്ചിട്ടൊന്നും നമുക്ക് ഉണ്ടായില്ല. ഞാൻ കൊടുക്കാറുള്ളത് തേങ്ങാ പിണ്ണാക്ക്. അത് സുലഭമായിട്ട് കിട്ടിയില്ല. ഇപ്പം നമ്മള് ഷോപ്പിൽ നിന്ന് വാങ്ങണം. പിന്നെ ചോളത്തവിട്. ഇത് ചോളത്തവിട് രാവിലെ ഒരു കഞ്ഞി വെക്കും. അതിലിട്ട് ചോളത്തവിട് തിളപ്പിച്ചിട്ട് പിന്നെ പിണ്ണാക്ക് ഇട്ടിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ 11 മണി 10:30 വെള്ളം കൊടുക്കും. വൈകിട്ട് വീണ്ടും ഒരു വെള്ളം കൊടുക്കും. വൈകുന്നേരം 5 മണിയാകുമ്പോൾ രണ്ട് നേരം വെള്ളം. 3 നേരം തീറ്റയും കൊടുക്കും. ഇല കൊടുക്കും. പാർത്ത് ചിലപ്പോൾ പുള്ളി കൊണ്ട് ഏറെ ഇല കൊടുക്കും. ഇല ഇവിടെ സുലഭമായിട്ട് കിട്ടണോണ്ട് ഇല കൊടുക്കും. ഇല ഉണക്കിയേ കൊടുക്കും. പിന്നെ ഇപ്പൊ നമ്മുടെ ഈ കൂട്, ഈ കൂടിന് ഇപ്പൊ ഏകദേശം നമുക്ക് എത്ര റേറ്റ് വന്നിട്ടുണ്ടാവും? അതൊരു 80,000 to 80,000 rupees ചെലവ് വരും. 80,000 rupees. പില്ലർ ഇത് കോൺക്രീറ്റ് പില്ലറാണ്. 9 പില്ലർ ഉണ്ട്. പിന്നെ ഇൻഡസ്ട്രി വർക്ക്, അതിന്റെ മേൽക്കൂര,
ഇതൊക്കെ ടോട്ടൽ 80 റുപ്യോളം വരും. ഇതൊക്കെ പുറത്തുനിന്ന് ചെയ്യിച്ചാണോ നമ്മൾ പണി? ഇവിടെ ഇൻഡസ്ട്രിക്കാരെ കൊടുത്ത് വെട്ടുന്ന വെട്ടുന്ന സെറ്റ് ആക്കിയാണ് സാധനം കൊണ്ട് തട്ടുന്നത്. അതെ അതെ അതെ, പില്ലർ നമ്മൾ തന്നെ സ്വയം ചെയ്താണ്. അതിൻ്റെ അടി കോൺക്രീറ്റ് ഇട്ട് പിന്നെ അതിന് പ്രത്യേകിച്ച് അതിൻ്റെ മൂത്രം പൈപ്പ് ലൈൻ വൈകിട്ട് പോകും. എപ്പോഴും ഇതിലൂടെ ടാങ്കിലേക്ക് പോകും. പിന്നെ അതേപോലെ 4 ദിവസം 3 ദിവസം കൂടുമ്പോൾ വാരിറ്റ് അത് ആ ടാങ്കിലേക്ക് മാറ്റും, കാസ്റ്റായിട്ട് മാറ്റും. അപ്പോൾ എപ്പോഴും കൂട് വൃത്തിയായി കൊണ്ടിരിക്കും. മലബാരി ആടുകളെ അതേ ഇതിനനുസരിച്ച് തൂക്കത്തിലെടുക്കാണെങ്കിൽ 350. ബോഡി വെയിറ്റ് തൂക്കം നമ്മൾ തൂക്കം വെക്കുന്ന സ്ഥലത്താണ് 350. നമ്മൾ ഇവിടെ ഒരു കൈവില പറഞ്ഞിട്ട് നമ്മളൊരു വില പറയും, അതിനകത്ത് അപ്പുറത്തൊരു വില പറഞ്ഞു. അതെ അതെ അതെ, നമ്മളെ ഉൾപ്രദേശത്തൊക്കെ അങ്ങനത്തെയുള്ള ബിസിനസ്. ഇതൊക്കെ ഈ ഒരു വർഷത്തിനടുത്ത് നമുക്ക് പറയത്തക്ക വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല. രാത്രി നമ്മളെ കർട്ടകൾ നീക്കും, അവിടെ നീക്കും, അതുകൊണ്ട് ഇങ്ങോട്ട് വലിച്ചു നീക്കും. പിന്നെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കാറ്റ് കുറയും, പിന്നെ അതേമാതിരി ആ കർട്ടൻ അങ്ങോട്ട് നീക്കും. പിന്നെ കൂട്ടുക എപ്പോഴും വെളിച്ചും കാറ്റും ഏത് സമയത്തും ഉണ്ടാവും. ഈ കൂടിൻ്റെ സെറ്റപ്പ് 4.5 അടി 5 അടി പൊക്കുണ്ട്. ജസ്റ്റ് ഒന്ന് ആടിന്റെ കൂടുതലൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക. ഇക്ക യുവ കർഷകനാണ്, ഇപ്പൊ മൊത്തത്തിൽ ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതിന്റെ ശേഷം നമുക്ക് ഇവിടെ കോഴികളുണ്ട്, നമുക്ക് അതിന്റെ അടുത്തേക്ക് ഒന്ന് പോയിട്ട് വരാം. ഇതിപ്പോ ഇവിടെ ഇങ്കുബേറ്റർ വെച്ചുകൊണ്ട് കോഴി കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ച് നമ്മൾ കച്ചവടം ചെയ്യുന്നതാണ് ഇക്ക. ഇതിപ്പോ നമ്മളിവിടെ കുറച്ച് കുഞ്ഞുങ്ങൾ ഇവിടെ വിരിഞ്ഞതുണ്ട്. ഇതിപ്പോ എത്ര ആഴ്ചയായി വിരിഞ്ഞ കുട്ടികളാണ് ഇക്ക? ഇന്നൊക്കെ 7 ദിവസം പ്രായമായി. ഇന്നൊക്കെ 7 ദിവസം വാക്സിൻ കൊടുക്കും, 2 വാക്സിൻ കൊടുക്കും, 7-നും 14-നും. ഇതിപ്പോ നമുക്ക് ഇവിടെ മുട്ട വെച്ചിട്ടുണ്ട് അല്ലേ? ഇത് 2-ാം തീയതി വെച്ചാണ് മുട്ട. 105 മുട്ട ഉണ്ട്, 125 മുട്ടക്കുള്ള ഏരുണ്ട്. 105-100 മുട്ട വെക്കുള്ളൂ. എല്ലാ മുട്ടകളും കറക്റ്റായിട്ട് വിരിയാറുണ്ടോ? അല്ല, ഒരു 65% 65% വിരിയും, ബാക്കി മുട്ട പോകും. ഇഷ്ടംപോലെ ഇത് 11-ാം തീയതി മുട്ട വിരിയണ്ടാണ്. കോഴികള് സാധാരണ 21 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ ഇത് വിരിഞ്ഞു കിട്ടാറ്. പക്ഷെ ഇത് 19-20 ദിവസം പൂർണ്ണമായിട്ട് വിരിഞ്ഞ് തീരും. ചൂട് കറക്റ്റ് ആയതുകൊണ്ട് 19-20 ദിവസത്തിന്റെ ഉള്ളിൽ നമുക്ക് കുട്ടികളെ കിട്ടും. കുട്ടികളെ കിട്ടും. പിന്നെ നമ്മളത് മുട്ട നേരിട്ട് ഇങ്ങനെ വെച്ചെടുത്താൽ മതി. ഇതിപ്പോ തിരിച്ച് കാലത്ത് വൈകിട്ട് ഒന്ന് തിരിച്ചപ്പോ ഓട്ടോമാറ്റിക് ഇഷ്ടമല്ലാത്തോണ്ട് ഒന്ന് മറിച്ചേക്കും. ഇതിപ്പോ ഈ വെള്ളം വെക്കുന്ന എന്തിനു വേണ്ടിട്ട്? വെള്ളം അതിന് ഫാനിന്റെ അതിന്റെ ഇതിനാണ്, ഫാനിന്റെ കറങ്ങാനുള്ള. അപ്പം ബാക്കി ഇനി നമുക്ക് അവിടെ കുറച്ച് കോഴികളും ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ അടുത്തേക്ക് ഒന്ന് പോയോക്കാം. അവിടെ ഒരു ചെറിയ ഫാം രീതിയിലാക്കി വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോകും. ഇതാണ് നമ്മുടെ കോഴികള്, ഒരുപാട് ഉണ്ടായിരുന്നു. ഇതിപ്പോ കൊറേ കൊടുത്തു പോയപ്പോ ഈ കർക്കിടക മാസം കൊറേ മരുന്നിന് ഉപയോഗിക്കാൻ വേണ്ടിട്ട് ആളുകളെന്ന് കൊറേ കൊണ്ടുപോയി ബാലൻസിലുള്ളത്. ഇതൊക്കെ നമ്മുടെ നാടൻ ഒറ്റ നാടല്ലാത്ത ഒറ്റ കോഴികളില്ല. കൂടുതലായിരുന്നു ഇപ്പൊ പോയത്, കുട്ടികളെ കൊണ്ടിരുന്ന കൂടാണ്. കുട്ടികളില്ലാത്തോണ്ട് കുട്ടികളെ പെട്ടെന്ന് പെട്ടെന്ന് സെയിലായതുകൊണ്ട് സ്റ്റോക്ക് ഇല്ല. സ്റ്റോക്ക് നിലവിലില്ല. സെറ്റ് ചെയ്താണ്. ഇതിപ്പോ നമുക്ക് ഈ കൂടും കാര്യങ്ങളൊക്കെ ഏകദേശം എത്ര റേറ്റ് വന്നിട്ടുണ്ടാവും? ഇതിവിടെ ഓൾഡ് ആദ്യമുള്ള കൂടുകളാണ്, അതിവിടെ കുട്ടി വെച്ചതാണ്. അതെവിടെ നിലവണ്ണ? അതെ, ഇവര് രാത്രി ആകുമ്പോൾ പോയി, നമുക്ക് പ്രയാസങ്ങളില്ല. ഒരുപാട് ചിക്കി പെറുക്കി വളർന്ന് വളർന്നു ചെയ്തോളൂ. നമുക്ക് ബുദ്ധിമുട്ടുകൾ നായ്ക്കളെ ചെല്ലില്ല. ഇതിപ്പോ കോഴിക്ക് വെക്കലില്ല, അപൂർവ്വം വെക്കലുള്ളൂ. വെക്കലില്ല. അതെ അതെ അതെ, ആളില്ല. പിന്നെ ഈ കോഴികള് വലിയ കോഴികളൊക്കെ നമുക്ക് കച്ചവടം ഉണ്ടോ? വലിയ അത്യാവശ്യം ആവശ്യപ്പെട്ട് വന്നാല് കൊടുക്കും. ഇതിനിപ്പോ ഇതിന് നമ്മള് കാര്യമായിട്ട് പ്രത്യേകിച്ച് ഭക്ഷണം എന്തെങ്കിലും? ഇതിന് നമ്മള് ഗോതമ്പും വെള്ളത്തിലിട്ടിട്ട് മുളപ്പിക്കും. വന്നൊരു 24 മണിക്കൂർ കഴിഞ്ഞിട്ട് മുളപ്പിച്ചതിന് ശേഷം ചോറും കോഴിത്തീറ്റ മിക്സ് ചെയ്തിട്ട് 2 നേരം കൊടുക്കും. അതെ, ഇത് നമ്മളിതാണ് പ്രധാന ഭക്ഷണം. ഇത് അവർക്ക് വായ വെട്ടുമ്പോ നമ്മള് സംഘടിപ്പിച്ച് കൊണ്ടു കൊടുത്താല് അതുപോലെ നല്ല ഇതുണ്ടാവും, പ്രതിരോധം. ഉണ്ണിക്കാമ്പ് അതേപോലെ വായന്റെ ഇല, പിന്നെ കാട് ഒക്കെ വെട്ടി കൊണ്ടു കൊടുക്കും. തീർക്കും, വൈകുന്നേരം കൊണ്ട് കെട്ടി തൂക്കി കൊടുത്താൽ തീർക്കും. കോഴികളൊക്കെ തുടക്കത്തിലുണ്ട്, ഇപ്പൊ പോകില്ല. ഇത് രണ്ട് കാര്യമുണ്ട്, ഒന്ന് പരുന്ത് കാക്ക വരാതക്കാനോ ഇവര് പോകാതക്കാനും. നാടൻ കോഴി ആകുമ്പോൾ 10 അടി 8 അടി വരെ പറക്കും. അപ്പൊ അവർക്ക് ഇതെല്ലാം ഞാൻ പോകും, നമ്മള് കാത്തുക്കൂല.
വേറെ കുറച്ച് പുറത്ത് പോയി. രാവിലെ നാലിടം വിടും, നഷ്ടപ്പെടും. മറ്റെല്ലാം പോയിട്ട് അതെ 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 അതിന്റെ ഭാഗമായിട്ട് കുറച്ച് പോയിട്ടുണ്ട്, പുറത്ത് പോയിന്. ആദ്യം തുടങ്ങിയത് കോഴികളാണോ? ആദ്യം ആട ആദ്യം തുടങ്ങിയത് കോഴികൾ ഇവിടെ ആദ്യം വിട്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഒന്ന് ഒന്നുകൂടി വികസിപ്പിച്ച് ഇതിപ്പോഴും കോഴി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴി കിട്ടാത്തോണ്ടാണ് ഇതിലേക്ക് ഒരുപാട് ആൾ കടന്നുവന്നുകൊണ്ടുള്ള ഒരു പ്രയാസമുണ്ട്. അതിന് കോഴി വളർത്തല്, കോഴി ഫാമ്, ആട് ഫാം ആയിട്ട് ഇങ്ങനെ. പിന്നെ ഉള്ളത് നമ്മുടെ ഈ കൂടാണ്. ഈ കൂട്ടിൽ ഇപ്പൊ നിലവില് കോഴികളൊന്നുമില്ല. ഇതിനിപ്പോ ഏകദേശം എത്ര റേറ്റ് വന്നിട്ടുണ്ടാവുക? ഇതൊരു 28,000 ഷീറ്റ് ടോപ്പ് എടുക്കും. ഷീറ്റ് എടുക്കും, മുകളിലത്തെ ഷീറ്റ് എടുക്കും. ഇതിപ്പോ ഈ കുട്ടിക്ക് എന്ത് പറ്റിയാണ് അത്? അത് പിന്നെ വിരിഞ്ഞപ്പോ തന്നെ കാലിന് സ്വാധീനക്കുറവാണ്. അത് ആ സ്വാധീനക്കുറവുണ്ടാകേണ്ട വികലങ്കരായിട്ടൊക്കെ കിടക്കുകയാണ്. അത് നടക്കാൻ കഴിയും, നടക്കാൻ കഴിയും. പക്ഷേ വേറെ പ്രശ്നം നടക്കാൻ കഴിയില്ല. ഇത് നമുക്ക് ശരിയാക്കാനൊന്നും ശരിയാക്കാൻ ഇനിയത് വൈകിപ്പോയി. ആ തുടക്കത്തിലാണ് ശരിയാക്കാൻ, ഞാൻ ശരിയാക്കലുണ്ട്. അന്ന് അത്ര അറിവില്ലായ്മ കൊണ്ട് അതങ്ങനെ കിടന്നുപോയി. നീങ്ങാണ്, കാല് സ്വാധീനമില്ല, നടക്കാനില്ല. ശരിയാക്കാനല്ല, നമ്മൾ ചെറിയ കുട്ടിയാണ് സമയത്ത് തന്നെ ഓരോ രണ്ട് കാലുകൂടി ഒരു ഒരു ഇഞ്ച് ഗ്യാപ്പില് റബ്ബർ ബാൻഡ് ഇട്ടിട്ടോ അല്ല ചെറിയ കാറുകൊണ്ട് കെട്ടിയിട്ടാല് ഒരു 3 ദിവസം ശരിയാക്കിയാൽ 4 ദിവസം ഒരു ഓടിപ്പാടി നടക്കും. ഇപ്പൊ അത് മനസ്സിലായി, ഇപ്പൊ പ്രശ്നം ഉണ്ടായില്ല. പിന്നെ ഒരു ന്യൂറോ ബാൻഡ് ഒരു ഗുളികയും കൊടുക്കണം, അത്രേ ഉള്ളൂ. ന്യൂറോ ബാൻ ഒരു പിന്നെ നരമ്പിനോട് ബന്ധപ്പെട്ടുള്ള ഗുളിക ഉണ്ട്. ആ കൊടുത്തു കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ട് ഇപ്പൊ ശരിയായി. ഇത് നമുക്ക് ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, അന്ന് പോയതാണത്. അല്ല, അത് പ്ലൈവുഡ് ഷീറ്റ് ആണ്. പ്ലൈവുഡ് ഷീറ്റ് ഇട്ടിട്ട് അതിന്റെ ഇതിപ്പോ മൊത്തം നീളം 12 അടി 4 അടി വീതിയാണ്. പ്ലൈവുഡ് ഷീറ്റ് ഇട്ട് അതിന് മുകളിൽ ഓട്ടോന്റെ റെക്സിന് മുകളിൽ വിരിച്ചാണ്. ആ റെക്സിൻ വിരിച്ചാണ് ഈ ഇരുമ്പിന്റെ മുകളിൽ നമ്മൾ കോഴിക്കൊക്കെ വാദൊക്കെ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇരുമ്പിന്റെ കൂടെ ഉണ്ടാക്കാത്തതാണ്. അതേപോലെ ഈ കണ്ണി വലിപ്പരെയുണ്ട് ഏജന്തുക്കളില്ലാതെക്കാനാണ് ചെറിയ പച്ച നെറ്റ് മുകളിൽ കെട്ടി കൊടുത്ത കുറച്ച് ക്യാപ്പ് കൂടിയതാണ്. അതിന് മുകളിൽ മറ്റേ വെച്ച് കെട്ടി കൊടുത്ത. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കൂടുകള് മറ്റുള്ള കാര്യങ്ങള് ആട് ഒക്കെ മൊത്തത്തിലൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയതാണ്. ഇക്ക യുവകർഷകനാണ്, നമുക്ക് ഈ മേഖലയിലേക്ക് അധികം ഒന്നായിട്ടില്ല, 5-8 മാസമായിട്ടുള്ളൂ കടന്നു വന്നിട്ട്. അപ്പൊ ഓരോന്നിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്താനൊന്നും പരിചയമായി വരുന്നുള്ളൂ. അപ്പൊ ഇൻഷാല്ലാ നമ്മൾ ഇതിന്റെ ഓരോ ഇത് കൂടുതൽ ആടുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.